ദസറ റാലി ലക്ഷ്യമിട്ട് ഭീകരരുടെ നീക്കം ഹൈദരാബാദിൽ മൂന്ന് ലഷ്കർ ഇ തോയ്ബ തീവ്രവാദികൾ പിടിയിൽ ഹൈദരാബാദ് പോലീസിന്റെ നിർണായക ഇടപെടലിൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ദസറ മാത്രമല്ല ബി ജെ പി നേതാക്കളെ വധിക്കാനും ഇവർ പദ്ധതിയിട്ടു ഇവർക്കെതിരെ യു എ പി എ വകുപ്പുകൾ പ്രകാരം കുറ്റം ചുമത്തി പാക് ചാരസംഘടനയായ ഐഎസ്ഐയുടെ പിന്തുണ ഇവർക്കുണ്ടെന്നാണ് വിവരങ്ങൾ ഇന്ത്യയിൽ നവരാത്രിയോടനുബന്ധിച്ച് വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത് ഇത് തകർക്കാനായിരുന്നു ഭീകരരുടെ ലക്ഷ്യം മാതൃകയിൽ ആക്രമണത്തിനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത് ദസറ ആഘോഷത്തിൽ ബോംബ് സ്ഫോടനം നടത്താനും സംഘപരിവാർ ബി ജെ പി യോഗങ്ങളിലേക്ക് ഗ്രനേഡ് എറിയാനുമാണ് സംഘം പദ്ധതിയിട്ടതെന്ന് പോലീസ് പറയുന്നു മൂസരംഗബാഗ് സ്വദേശി മുഹമ്മദ് അബ്ദുൾ സഹീദ് മലാഖ്പേട്ട് സ്വദേശി മുഹമ്മദ് സമീയുദ്ദീൻ ഹുമയൂൺ നഗർ സ്വദേശി മാസ് ഹസൻ ഫറൂഖ് എന്നിവരാണ് ഞായറാഴ്ച രാത്രി പിടിയിലായത് ഇവരിൽ നിന്ന് നാല് ഗ്രനേഡുകളും നാല് ലക്ഷം രൂപയും ചില രേഖകളും പിടിച്ചെടുത്തു സാമുദായിക ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിയതെന്നും പോലീസ് പറയുന്നു ഇവർക്കെതിരെ യു എ പി എ വകുപ്പുകൾ പ്രകാരം കുറ്റം ചുമത്തി ഇവരുടെ മൊഴി അനുസരിച്ച് ആദിൽ അഫ്രാസ് അബ്ദുൾ ഹാദി സൊഹൈൽ ഖുറേഷി അബ്ദുൾ ഖലീം എന്നിവർക്കെതിരെയും കേസെടുത്തതായി പോലീസ് അറിയിച്ചു പാക് ചാര സംഘടനയായ ഐ എസ് ഐ അതിർത്തിക്കപ്പുറമുള്ള ലഷ്കർ തൊയ്ബ തീവ്രവാദികൾ ഹൈദരാബാദികളായ ഫർഹത്തുള്ള ഗോറി സിദ്ദിഖ് ബിൻ ഉസ്മാൻ അബ്ദുൾ മജീദ് എന്നീ ഭീകരരുടെ പിന്തുണയും ഇവർക്കുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഹൈദരാബാദികളായ ഈ ഭീകരർ നിലവിൽ പാകിസ്ഥാനിൽ ഐ സഹായികളാണ് രാജ്യത്തുടനീളം നവരാത്രി ആഘോഷ ലഹരിയിലാണ് ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്ക് നഗരങ്ങൾ ആഘോഷരാവായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിൽ തിരക്കുള്ള ഇടങ്ങളിൽ ഭീകരാക്രമണത്തിനാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് രാജ്യത്തുടനീളം സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് രാജ്യതലസ്ഥാനം സദാ നിരീക്ഷണത്തിലാണ് സംശയം തോന്നുന്നവരെയൊക്കെ പരിശോധിക്കുകയാണ് മാത്രമല്ല നുഴഞ്ഞു കയറിയ ഭീകരർ പിടിയിലായിട്ടുമുണ്ട് മെട്രോ സ്റ്റേഷൻ വിമാനത്താവളങ്ങൾ സീ പോർട്ടുകൾ എല്ലായിടത്തും സുരക്ഷ ശക്തമാക്കി ജനങ്ങളും ജാഗരൂകരായിരിക്കണമെന്നാണ് നിർദ്ദേശം ഇതിനിടെ ദസറ റാലിക്ക് മുൻപേ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയെ ചാവേർ ബോംബാക്രമണത്തിൽ വധിക്കുമെന്ന് ഭീഷണി സംസ്ഥാന ഇന്റലിജൻസ് കമ്മീഷണർ അശുതോഷ് ദുബ്രയാണ് മുഖ്യമന്ത്രി ഷിൻഡേയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന വിവരം ഞായറാഴ്ച വെളിപ്പെടുത്തിയത് ഒക്ടോബർ അഞ്ചിനാണ് എം എം ആർ ഡി എ മൈതാനത്തിൽ നടക്കുന്ന ആദ്യ ദസറ റാലിയിൽ മുഖ്യമന്ത്രി ഷിൻഡെ പങ്കെടുക്കുന്നത് ഇതോടെ ഏകനാഥ് ഷിൻഡയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉത്തരവിട്ടു ഈ ഭീഷണിയുടെ ഉറവിടം കണ്ടെത്താൻ ഡി മുംബൈ പോലീസ് കമ്മീഷണർ ഇന്റലിജൻസ് കമ്മീഷണർ എന്നിവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരം ഭീഷണികൾ മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്നും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം തുടരുമെന്നും ഏകനാഥ് ഷിൻഡെ പറഞ്ഞു ഇത്തരം ഭീഷണി കൈകാര്യം ചെയ്യാൻ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും മുംബൈ പോലീസും കഴിവുറ്റവരാണെന്നും ഷിൻഡെ പറഞ്ഞു ഇപ്പോഴേ ഇസഡ് കാറ്റഗറി സുരക്ഷ ഷിൻഡേക്കുണ്ട് നിലവിൽ ഇസഡ് കാറ്റഗറി സുരക്ഷ ഷിൻഡേക്കുണ്ട് ഇപ്പോൾ സുരക്ഷ കുറെ കൂടി ശക്തമാക്കി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ വർഷയിലും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ